ആത്മീയത മുറ്റി നിൽക്കുന്ന ഉള്ളാൾ ദർഗയുടെയും ചരിത്രമുറങ്ങുന്ന മംഗലാപുരത്തിൻ്റെയും സമീപ പ്രദേശത്ത് ഇസ്ലാമിക വിജ്ഞാന സ്ഥാപനങ്ങളുടെ പറുദീസയായ കൈരളിയോട് തൊട്ടുരുമി നിൽക്കുന്ന നയനാനന്ദകരമായ ഒരു സുന്ദര ഗ്രാമമാണ് മഞ്ഞനാടി. പരമ്പരാഗത വിശ്വാസം മുറുകെ പിടിക്കുന്ന ഈ കൊച്ചുഗ്രാമത്തിൽ കാൽ നൂറ്റാണ്ടോളമായി തല ഉയർത്തി നിൽക്കുന്ന വിസ്മയകരമായ വിജയത്തിൻ്റെ പടവുകൾ താണ്ടുന്ന ഒരു വിജ്ഞാന സമുച്ചയത്തിൻ്റെ നാമമാണ് അൽമദീന. പ്രവാചക പൂങ്കവരുടെ കർമ്മഭൂമിയും വിശ്രമദേശവുമായ മദീന മുനവ്വറയുടെ അതേ നാമധേയത്തിൽ പ്രവാചക പരമ്പരയിലെ ജ്വലിക്കുന്ന നക്ഷത്രമായിരുന്ന താജുൽ ഉലമയുടെയും സൂഫി വര്യനായ മഞ്ഞനാടി ഉസ്താദിൻ്റെയും വിശുദ്ധ കരങ്ങൾ കൊണ്ട് ശിലപാകി കേവലം 11 അനാഥ മക്കളെക്കൊണ്ട് ആരംഭിച്ച് പതിയെ പിച്ചവെച്ചു തുടങ്ങിയ അൽമദീന ഇസ്ലാമിക് കോംപ്ലക്സ് ഇന്ന് 25 ഏക്കറിലായി പരന്നുകിടക്കുന്ന വിജ്ഞാന സാഗരമാണ്. അൽമദീന എതീംഖാന, അഗതി മന്ദിരം, നോർത്ത് കർണാടക ഹോം, ഹിഫ്തുൽ ഖുർആൻ കോളേജ്, റിസാല അക്കാദമി, ഷരീഅത്ത് ആൻഡ് ദഅ്‌വ കോളേജ്, ഇംഗ്ലീഷ് മീഡിയം ആൻഡ് കന്നഡ മീഡിയം സ്കൂളുകൾ, ഷാഫി ആൻഡ് ഹനഫി മദ്രസകൾ, ഗേൾസ് PUC കോളേജ്, മദീനത്തുൻ നസീഹ ഇസ്ലാമിക് സയൻസ് കോളേജ് ഫോർ വുമൺ തുടങ്ങി 20 സ്ഥാപനങ്ങളിലായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അൽമദീനയുടെ കീഴിൽ വിജ്ഞാനം നുകർന്നുകൊണ്ടിരിക്കുന്നത്. ജന്മദേശം കൊടക് ജില്ലയാണെങ്കിലും 10 നീണ്ടുനിന്ന കർമ്മം കൊണ്ടും മഞ്ഞനാടിക്കാരനായ PM അബ്ബാസ് മുസ്ലിയാർ എന്ന സാത്വികനാണ് ഈ സ്ഥാപന സമുച്ചയത്തിൻ്റെ കടിഞ്ഞാൻ പിടിക്കുന്നത്. മനസ്സിൻ്റെ ഉള്ളറകളിൽ നിറഞ്ഞൊടുക്കുന്ന ആത്മാർത്ഥ പ്രവാചക പ്രേമം ഒരു നിസ്വാർത്ഥ സേവകന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഈ നാമകരണം ചെയ്തത് അത്ഭുതമില്ല. പ്രവാചക പ്രകീർത്തന വേദികളിലെയും സ്വലാത്ത് മജ്ലിസുകളിലെയും സ്ഥിര സാന്നിധ്യമായ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തിരുനബിയുടെയും ബദരീങ്ങളുടെയും പേരിലുള്ള യാസീൻ ദുആ അടങ്ങിയ ആത്മീയ നിമിഷങ്ങൾ പകരുന്ന ഊർജ്ജസ്വലതയുമാണ് അൽമദീനയുടെ ഓരോ പ്രഭാതവും പൊട്ടിവിടരുന്നത്. മാസാന്തം നടത്തിവരാറുള്ള ദിക്ർ മജ്ലിസ്, ബുർദ, ബദർ മൗലിദ് തുടങ്ങിയ സദസ്സുകളിൽ നിന്ന് ആത്മീയ സായുജ്യമടയാൻ 100 വിശ്വാസവൃന്ദങ്ങൾ അൽമദീനയിൽ എത്താറുണ്ട്. അൽമദീന എതീംഖാന. പിതാവിൻ്റെ ലാളനയും സുരക്ഷിതത്വവും ലഭിക്കാൻ ഭാഗ്യമില്ലാതെ പോയ പിഞ്ചോമനകൾക്ക് KG മുതൽ PG വരെയും കഴിവുകൾക്കനുസരിച്ച് ഉയർന്ന പ്രൊഫഷണൽ കോളേജ് പഠനം വരെയും പൂർണ്ണമായ സൗജന്യ വിദ്യാഭ്യാസത്തിനും ആധുനിക സൗകര്യങ്ങളോടെയും ദീനി നിഷ്ഠയിലുമുള്ള വ്യക്തിവികാസത്തിനും ഉതകുന്ന തരത്തിൽ ഹോസ്റ്റൽ സൗകര്യമൊരുക്കി അനാഥത്വത്തിൻ്റെ വാതിൽ തന്നെ കൊട്ടിയടച്ചു കളയുന്ന ഒരു വിജ്ഞാന ഗോപുരമാണ് അൽമദീന എതീംഖാന. അൽമദീനയുടെ ആദ്യ സംരംഭമായി പിറന്ന എതീംഖാനയിൽ ഇതിനോടകം 1000 വിദ്യാർത്ഥികൾ സനാതത്വത്തിൻ്റെ മധുരം നുണഞ്ഞ് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അൽമദീന ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം. ആഭാസങ്ങൾ നിറഞ്ഞ ലോകത്ത് ഇസ്ലാമിക ചുറ്റുപാടുകളിൽ നിന്ന് അകന്നു പോകുന്ന തങ്ങളുടെ മക്കൾക്ക് പൂർണ്ണമായും ദീനി ചുറ്റുപാടുകൾ സ്കൂൾ മദ്രസ വിദ്യാഭ്യാസം നൽകി വളർത്താൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുടെ ഒരു ആശ്രയമാണ് അൽമദീന ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം. ഹിഫ്ലൽ ഖുർആൻ കോളേജ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുകയും സ്വരമാധുരിയോടെ സുന്ദരമായി പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഒരുപറ്റം വിശ്വാസികൾ പ്രവാചക കാലം മുതൽ തന്നെ ഇസ്ലാമിക ലോകത്തെ ഒരു വിസ്മയ കാഴ്ചയാണ്. ഇഹലോകത്തും പരലോകത്തും വിശ്വാസികൾക്കിടയിൽ ഉന്നതിയിൽ വിരാജിക്കുന്ന ഇവരുടെ ഗണത്തിൽ തങ്ങളുടെ മക്കളെയും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി അൽമദീന ഒരുക്കിയ സ്ഥാപനമാണ് ഹിഫ്ലുൽ ഖുർആൻ കോളേജ്. 3 കൊണ്ട് ഖുർആൻ ഹൃദ്യസ്ഥമാക്കുന്നതോടൊപ്പം തന്നെ കർണാടക ഇംഗ്ലീഷ് സിലബസോടുകൂടി സ്കൂൾ പഠനം പൂർത്തീകരിക്കാനും ആത്മീയാചാരങ്ങളിലും വിശ്വാസ കർമ്മശാസ്ത്ര പഠനത്തിലും നൈപുണ്യം നേടാനും തങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാ സാഹിത്യ സർഗവാസനകളെ തേച്ചുമിനക്കിയെടുത്ത് പ്രകടിപ്പിക്കാനും വിദ്യാർത്ഥികൾക്ക് ഇവിടെ സൗകര്യമുണ്ട്. ഇങ്ങനെ ഹാഫിലാകുന്നവർക്ക് ദഅ്‌വ കോളേജ് സിലബസോടുകൂടി പ്രത്യേകം ഖുർആൻ അധിഷ്ഠിത ക്യാമ്പസിൽ പഠനം തുടരാനും അൽമദീന സൗകര്യമൊരുക്കുന്നുണ്ട്. അൽമദീന ഷരീഅത്ത് ആൻഡ് ദഅ്‌വ കോളേജ്. അൽമദീനയുടെ കീഴിൽ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനമാണ് അൽമദീന ദഅ്‌വ കോളേജ്. പ്രഗത്ഭരും നിപുണരുമായ അധ്യാപകരുടെ കീഴിൽ 7 നീണ്ടു നിൽക്കുന്ന ദഅ്‌വ കോഴ്സിലൂടെ കടന്നുപോകുന്ന ഒരു വിദ്യാർത്ഥി ഖുർആൻ, ഹദീസ്, ഫിഖ്, ഗോളശാസ്ത്രം, മനഃശാസ്ത്രം തുടങ്ങിയ വിജ്ഞാന ശാഖകളിലും ഇംഗ്ലീഷ്, അറബി, ഉറുദു, കന്നഡ, മലയാളം എന്നിങ്ങനെ വ്യത്യസ്ത ഭാഷകളിലും പ്രാവീണ്യം നേടുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലൈബ്രറിയുടെയും IT സെന്ററിൻ്റെയും വിവിധ വിജ്ഞാന ശാഖകളിൽ അഗാധ പാണ്ഡിത്യമുള്ള അധ്യാപകരുടെയും സാന്നിധ്യവും മികവ് പുലർത്തുന്നവർക്ക് പ്രത്യേക പ്രോത്സാഹനങ്ങൾ നൽകുന്നതും പ്രഭാഷണ മികവിലും രചനാ വൈഭവത്തിലും വ്യക്തിത്വ വികസനത്തിലുമുള്ള
വിദ്യാർത്ഥികളുടെ വളർച്ചയെ വിസ്മയകരമായ ഉന്നതിയിലേക്ക് എത്തിക്കുന്നു. മർസൂഖി ബിരുദം. അൽ മദീന ശരിയത്ത് ആൻഡ് തഖ്‌വാ കോളേജിൽ പഠനം പൂർത്തിയാക്കുന്നവർക്ക് മർസൂഖി എന്ന് ബിരുദം നൽകുന്നു. മദീന മുനവ്വറയുടെ മറ്റൊരു പേരായ മർസൂഖ എന്നതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ നാമം. അൽ മദീന റിസാല അക്കാദമി. ആധുനിക ടെക്നോളജിയുടെ വിസ്മയ ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ആയുസ്സിലെ ഏത് നിമിഷവും അധാർമികതയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് കാലിടറിപ്പോകാവുന്ന, ശ്രദ്ധയോടെ പരിപാലിച്ചാൽ നോർമേനെ വിളവെടുക്കാവുന്ന ഒരു കാലമാണ് കൗമാരം. കലുഷിതമായ മാനസിക പിരിമുറുക്കങ്ങളുടെ കൗമാര ലോകത്ത് കാലെടുത്തു വെക്കുന്ന മികച്ച വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് പ്രത്യേകം പരിശീലനം ലഭിച്ച മികവുറ്റ അധ്യാപകരുടെ കീഴിൽ മനഃശാസ്ത്രപരമായ സംവിധാനത്തിലൂടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും മദ്രസാ പഠനവും അതിലുപരി പ്രഭാഷണ കലയിലും രചനാ വൈഭവത്തിലും വ്യക്തിത്വ വികസനത്തിലും മികച്ച പരിശീലനവും നൽകി ബിരുദാനന്തര ബിരുദം വരെ പഠനം തുടരാൻ സൗകര്യമൊരുക്കി അൽ മദീന സമൂഹത്തിന് മുമ്പിൽ തുറന്നുവച്ചിരിക്കുന്ന ഒരു വിജ്ഞാന ഗേഹത്തിൻ്റെ നാമമാണ് അൽ മദീന റിസാല അക്കാദമി. അൽ മദീന നോർത്ത് കർണാടക ഹോം. ആധുനികതയുടെ ആഡംബരങ്ങളും വിജ്ഞാന വിപ്ലവത്തിൻ്റെ വെള്ളി വെളിച്ചങ്ങളും ഇനിയും കടന്നു ചെന്നിട്ടില്ലാത്ത ഉത്തര കർണാടകയുടെ ഗ്രാമങ്ങളിൽ അക്ഷരാഭ്യാസം പോലും ലഭിക്കാതെ തെരുവുകളിൽ ഉരുകിത്തീരുന്ന ബാല്യങ്ങളെ കണ്ടെത്തി അത്യാധുനിക സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം ഹനഫി കർമ്മശാസ്ത്രമനുസരിച്ചുള്ള ആത്മീയ സാംസ്കാരിക ചുറ്റുപാടിൽ വളർത്തിയെടുത്ത ഒരു ഉത്തമ തലമുറയെ മാറ്റി പ്രതിഷ്ഠിച്ച് പിന്നാക്കം നിൽക്കുന്ന നാടുകളുടെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കാം എന്ന അൽ മദീനയുടെ ദീർഘദൃഷ്ടിയുടെ ഫലമായി പിറന്ന വ്യത്യസ്തമായ ഒരു പദ്ധതിയാണ് അൽ മദീന നോർത്ത് കർണാടക ഹോം. മദീനത്തുൻ നസീഹ ഇസ്ലാമിക് സയൻസ് കോളേജ് ഫോർ വുമൺ. അക്രമങ്ങളുടെയും അന്യായങ്ങളുടെയും ആധുനിക കാലത്ത് ആകാശത്തോളം വളരാൻ വമ്പുന്ന തലമുറയെ ഇസ്ലാമിക ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഊട്ടിയുറപ്പിച്ച് വളർത്തിയെടുക്കാൻ പ്രാപ്തിയുള്ള മാതൃകാ മഹിളകളെ വാർത്തെടുത്ത് സമൂഹത്തിന് സമർപ്പിക്കാൻ അൽ മദീന പ്രത്യേകം തയ്യാറാക്കിയ കലാലയമാണ് മദീനത്തുൻ നസീഹ ക്യാമ്പസ്. ഫിഖ്, ഹദീസ്, അഖീദ തുടങ്ങിയ പഠന ശാഖകൾക്കൊപ്പം ഖുർആൻ പാരായണത്തിലും കമ്പ്യൂട്ടർ പഠനത്തിലും ഇസ്ലാമിക അനുഷ്ഠാന കാര്യങ്ങളിലും മനഃശാസ്ത്രത്തിലും എല്ലാം പ്രത്യേകം പരിശീലനം ലഭിച്ച് പുറത്തിറങ്ങുന്ന വനിതകൾ സമൂഹത്തിനൊരു ഉത്തമ മുതൽക്കൂട്ടായിരിക്കും. സ്കൂളുകൾ. പുരോഗതിയുടെ പുതിയ കാലത്ത് ഭാഷാ പ്രാവീണ്യത്തിൻ്റെ പ്രസക്തി സർവാംഗീകൃതമാണ്. അറിവും സാങ്കേതികതയും ആശ്ചര്യദായകമായ ആധുനിക സാഹചര്യത്തിൽ ആംഗലേയ ഭാഷ ഒരു അനിവാര്യതയാണ്. ധാർമ്മികതയുടെ ചൂടും ചൂരും നശിക്കാത്ത വിധം ഇംഗ്ലീഷ് പഠനത്തിന് അവസരമൊരുക്കുകയാണ് അൽ മദീന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അച്ചടക്കവും അനുഷ്ഠാനബോധവുമുള്ള ഒരു നല്ല തലമുറ ഇവിടെ ജന്മം കൊള്ളുന്നു. പഠനത്തിൻ്റെ തീഷ്ണതയിലും മതദർശനങ്ങൾ ഇവിടെ അവഗണിക്കപ്പെടുന്നില്ല. പുതിയ കാലത്തിനൊപ്പം കുതിക്കാൻ പ്രാപ്തിയും പ്രഗത്ഭരുമായി ഇവരെ വളർത്തിയെടുക്കാൻ ആവശ്യമായ സ്മാർട്ട് ക്ലാസുകൾ, പ്ലേഗ്രൗണ്ട്, സയൻസ് ലാബുകൾ, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ ദേശീയ നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് അൽ മദീനയുടെ ഇംഗ്ലീഷ് കന്നഡ മീഡിയം സ്കൂളുകളിൽ ഒരുക്കിയിരിക്കുന്നത്. SSLC കഴിഞ്ഞ പെൺകുട്ടികൾക്ക് മാത്രം കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ വിഭാഗങ്ങളിലായിട്ട് PUC പഠനം പൂർത്തിയാക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥാപനമാണ് അൽ മദീന ഗേൾസ് കോളേജ്. സമൂഹ വിവാഹം. അത്യാഡംബരങ്ങളുടെയും ആഭാസങ്ങളുടെയും കുത്തൊഴുക്കിനിടയിൽ ആചാരങ്ങളോടും മാമൂലുകളോടും പിടിച്ചു നിൽക്കാനാകാതെ ദാമ്പത്യം ഒരു സ്വപ്നം മാത്രമായി ജീവിതം തള്ളി നീക്കുന്ന യുവമിഥുനങ്ങൾക്ക് പ്രവാചക ചരിയായ വൈവാഹിക ജീവിതത്തിൻ്റെ കവാടം തുറന്നുകൊടുക്കുന്ന അതിബൃഹത്തായ പദ്ധതികളിലൊന്നാണ് സമൂഹ വിവാഹം. ഗ്രാമങ്ങൾ തോറും ഈ പുണ്യദൗത്യത്തിന് കച്ചകെട്ടിയിറങ്ങിയ അൽ മദീനയുടെ തണലിൽ ഇതിനോടകം 488 യുവതികൾ സുമംഗലികളായിട്ടുണ്ട്. കർണാടകയുടെ വിവിധ മഹല്ലുകളിൽ അഗാധമായ സ്വാധീനം ചെലുത്തിയ ഈ പദ്ധതിയുടെ മാതൃക ഉൾക്കൊണ്ട് തന്നെ വ്യത്യസ്ത ദേശങ്ങളിൽ സമൂഹ വിവാഹങ്ങൾ സംഘടിപ്പിക്കാൻ ഉദാരമതികൾ മുന്നോട്ട് വന്നതിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ഇന്ന് സന്തോഷം അലതല്ലുന്നുണ്ട് എന്നതാണ് മനം കുളിർപ്പിക്കുന്ന യാഥാർത്ഥ്യം. സാമൂഹ്യക്ഷേമത്തിൻ്റെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയ മഞ്ഞനാടി അൽ മദീനയെ സമൂഹം കർണാടകയിലെ മർക്കസ് എന്ന് ഓമനപ്പേരിട്ട് വിളിച്ചു. വളരെ കുറഞ്ഞ കാലയളവിനിടയിൽ അൽ മദീന എന്ന വിസ്മയ വിജ്ഞാന സമുച്ചയം പണിതുയർത്തിയ PM അബ്ബാസ് മുസ്ലിയാർ വിദ്യാഭ്യാസ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ നേതാക്കൾക്കിടയിൽ സുപരിചിതനാണ്. UI മതകാര്യ ഉപദേഷ്ടാവ് സെയ്ദ് അലിയുൽ ഹാഷ്മി, ബദർ ഫാരിസ് അബ്ദുള്ള ഫസൽ അൽ ഹമാദി തുടങ്ങിയ
അറബി പ്രമുഖരും കേന്ദ്രമന്ത്രിമാരായ കെ റഹ്മാൻ ഖാൻ, വീരപ്പ മൊയ്ലി, സദാനന്ദ ഗൌഡ, മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ തുടങ്ങിയ മന്ത്രിമാരടക്കമുള്ള ഒട്ടനവധി നേതാക്കളും അൽമദീന സന്ദർശിച്ചിട്ടുണ്ട്. പ്രായം അല്പം തളർത്തിയിട്ടുണ്ടെങ്കിലും ഒരു യുവാവിന്റെ ചുറുചുറുക്കോടെ സാമൂഹ്യ സേവനത്തിനായി അഹോരാത്രം പ്രവർത്തിക്കുന്ന സമസ്ത കേന്ദ്ര മുഷാവറ അംഗം കൂടിയായ ആ മഹാമനീഷിയെ പണ്ഡിത് ലോകം ഷറഫുൽ ഉലമ എന്ന നാമം നൽകി ആദരിച്ചു. അദ്ദേഹത്തിന് ഇന്നു മുതൽ ഒരു ലഖബ് കൂടി ചേർക്കാൻ ഉദ്ദേശിക്കുന്നു. ഷറഫുൽ ഉലമാ, ഷറഫുൽ ഉലമാ, ഷറഫുൽ ഉലമാ അബ്ബാസ് മുസയ്യാർ. ആയിരത്തി തൊള്ളായിരത്തി 1994 4444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലി ഹബീബായ നബിൻ്റെ പരിപൂർണ പൊരുത്തത്തോടുകൂടെ തുടങ്ങിയ സ്ഥാപനമാണ് അൽമദീന. അതുകൊണ്ട് തന്നെയാണ് അൽമദീനക്ക് അള്ളാഹു തആല വലിയ ബർക്കത്ത് ചെയ്തിട്ടുള്ളത്. അൽമദീനക്ക് സഹായിച്ചവർക്കെല്ലാം അള്ളാഹ് ബർക്കത്താക്കുകയും ചെയ്തിട്ടുണ്ട്. 11 ഹാരിസായ യതീം കുട്ടികളെ കൊണ്ട് തുടങ്ങിയ സ്ഥാപനത്തിൽ ഇന്ന് മൊത്തം 3000 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. 500 കുട്ടികൾ ഇവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. കുറേ കാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സാധു പെൺകുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ അൽമദീനക്ക് സാധിച്ചു. എല്ലാം ഇതിന് സഹായിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, പ്രവർത്തിക്കുന്ന ധാരാളം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നവരുണ്ട്. അള്ളാഹുവേ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം. റഹ്മാനെ, ഞങ്ങളുടെ സ്ഥാപനത്തിന് സഹായിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, എല്ലാവരുടെ ദോഷം നീ പുറത്തു കൊടുക്കണം. അള്ളാഹ് ഞങ്ങളെല്ലാവരെയും ആഖിബത്ത് നന്നാക്കി ഇമാനോട് കൂടെ മരിപ്പിച്ച് ഹബീബായ നബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. അള്ളാഹ് സ്വഭയസ്കാരം കഴിഞ്ഞതിന് ശേഷം ബദ്രീകളെ വേണ്ടി യാസീൻ ഓതിയിട്ട് എല്ലാ ദിവസവും യതീം കുട്ടികളെ കൊണ്ട് ദ്വാരപ്പിക്കുന്നുണ്ട്. അത് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 2019 സിൽവർ ജൂബിലി ആഘോഷിക്കാനൊരുങ്ങുന്ന അൽമദീനയ്ക്ക് വേണ്ടി സ്വദേശത്തും വിദേശത്തും വിശ്രമമറിയാതെ പ്രവർത്തിക്കുകയും ആത്മീയ സദസ്സുകളിൽ സംബന്ധിച്ച് സായൂജ്യമടയുകയും ചെയ്യുന്ന ഒരു കൂട്ടം വിശ്വാസികളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളാണ് അൽമദീനയുടെ ഇന്ധനവും പ്രചോദനവും. എല്ലാം സർവശക്തിന് സമർപ്പിച്ച് അവർക്ക് വേണ്ടി ഇരു കൈകളും നാഥനിലേക്കുയർത്തി പ്രാർത്ഥിക്കുകയാണ് അൽമദീന. അള്ളാഹു സർവ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.